ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ 3-ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ചാപ്റ്ററാണ്. ഒരു സ്റ്റോറിയാണ് ഇത്. സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മുടെ എ ജെ ക്രോണിൻ്റെ ലൈഫിൽ നിന്നും, ഇതിൻ്റെ ഓദർ എന്ന് പറഞ്ഞ എ ജെ ക്രോണിനാണ്, എ ജെ ക്രോണിൻ്റെ ലൈഫിൽ നിന്നും അടർത്തിയെടുത്ത ഒരു കഥയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. സോ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ടൈറ്റിൽ നോക്കുവാണെങ്കിൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് സാധാരണഗതിയിൽ നമ്മളെന്താ, ഒരു പണം നിക്ഷേപിക്കുക, ഒരു ബാങ്കിൽ നിക്ഷേപിക്കുക. സോ അതിനൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പണമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു കാര്യമല്ല വരുന്നത്. തൻ്റെ ജീവിതത്തിൽ താൻ നടത്തിയ ഒരു നിക്ഷേപത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു നിക്ഷേപമായിട്ട് അദ്ദേഹം ഏറ്റവും എൻഡിൽ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ഓക്കെ, അതെന്താന്ന് നോക്കാം. നമ്മുടെ സ്റ്റോറി ബിഗിൻ ചെയ്യുമ്പോൾ നമ്മളൊരു കപ്പൽ കാത്തക്കാണ് കാണുന്നത്. അത് ന്യൂയോർക്കിൽ പോയിട്ട് തിരിച്ച് വരുന്ന ഒരു കപ്പൽ. സെക്കൻഡ് ഡേ ആണ്, രണ്ടാമത്തെ ദിവസമാണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ കഥാനായകനൊരു ഡോക്ടറാണ് ഇവിടെ. അദ്ദേഹം എന്താ ഷിപ്പിൽ നിൽക്കുക ചെയ്യുന്നത്. അപ്പം ദൂരത്ത് നിന്ന് ഒരു കാഴ്ച കാണുന്നുണ്ട്. അതായത് ഒരു വ്യക്തി തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് ഇദ്ദേഹം കാണുന്നുണ്ട്. കപ്പലാകുമ്പോൾ അങ്ങനെ പല സംഭവങ്ങളുണ്ടാവും. അത് ഇപ്പോൾ നോക്കുന്ന ആളോടൊക്കെ എന്തിനാണ് നോക്കുന്നതെന്ന് ചോദിച്ച് നിൽക്കാനൊന്നും അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവഗണിക്കുക ചെയ്യുന്നത്, താനൊന്നും കണ്ടിട്ടില്ലെന്ന രീതിയിൽ അവഗണിക്കുക ചെയ്യുന്നത്. പിന്നീടും ആ നോട്ടം എന്താ ഡെയിലി സംഭവിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്. അദ്ദേഹം എവിടെ പോയാലും ആ വ്യക്തി ഒപ്പം വരുന്നു, ഒരു ദൂരം നിന്ന് നോക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് എന്തോ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ എന്തോ ഒരു മടി അവിടെ പ്രകടമാണ്. നമ്മുടെ ഡോക്ടറും വലുതായിട്ടൊരു ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. പിന്നെ ആ വ്യക്തിയെപ്പറ്റി പറയാനാണെങ്കിൽ ഏകദേശം ഒരു 40 പ്രായം തോന്നിക്കുന്നു. എന്താ കഷണ്ടി ബാധിച്ചു തുടങ്ങിയെന്നും അതുപോലെ തന്നെ എന്താ ഒരു നീല കണ്ണുകളോട് കൂടിയിട്ട് ഒരു സ്യൂട്ടിനെ പറ്റിയിട്ട്, ഡാർക്കായിട്ട് സ്യൂട്ടാണ് ധരിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹത്തിന് ടൈയെ പറ്റിയിട്ടും ഒക്കെ ഒരു ഓവറോളായിട്ടൊരു ഐഡിയ നമുക്ക് അതകത്ത് തരുന്നുണ്ട്. ഓക്കെ, പിറ്റേ ദിവസം സെയിം ആയ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഷിപ്പിൽ എവിടെ പോയാലും, ഡോക്ടർ എവിടെ പോയാലും ആ വ്യക്തി ഒപ്പം വരുന്നുണ്ട്. ഇത്തവണ നോക്കുമ്പോൾ ആ വ്യക്തിയോടൊപ്പം മറ്റൊരു ലേഡി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടർക്ക് മനസ്സിലായി ചിലപ്പോൾ അയാളുടെ വൈഫായിരിക്കാമെന്ന് മനസ്സിലായി. പിന്നീട് ഒരു മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ, സെർവൻ്റായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആ വ്യക്തിയുടെ പേര് ജോണസ് ആണെന്ന് പറയുന്നു മനസ്സിലാക്കുന്നുണ്ട്. അത് മിസ്റ്റർ ജോണസ് ആൻഡ് മിസ്സസ് ജോണസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. പിന്നീട് ആ നമ്മുടെ ആ കപ്പൽ യാത്രയുടെ ഏകദേശം അവസാന ദിവസം വരാറായി. ഒരു ഈവനിങ് ടൈമാണ്. അപ്പം ഭാര്യയുടെ നിർബന്ധപ്രകാരം ജോണസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡോക്ടറെ കണ്ട് സംസാരിക്കാനായിട്ട് ഡോക്ടറെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഡോക്ടറെ സമീപിച്ച ഉടനെ നമ്മുടെ ആ വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എന്നാണ് പറയുന്നത്. അതായത് ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോട്ടെ എന്നൊരു പൊളൈറ്റായിട്ടൊരു ഭവ്യതയോട് കൂടിയാണ് അയാൾ ചോദിക്കുന്നത്. ഇതൊക്കെ ഒറ്റ ശാസ്ത്രമാണ് ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് എന്തോ ഒരു ആൻസൈറ്റി പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് കൂടി ഡോക്ടർക്ക് കൊടുക്കുന്നുണ്ട്. ഡോക്ടർ അത് വായിച്ച് നോക്കുന്നുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു വ്യക്തിയെ മുമ്പ് കണ്ട ഒരു തരത്തിലുള്ള പരിചയം ഡോക്ടറിന് തോന്നുന്നില്ല. പിന്നീട് നമ്മുടെ ആ വ്യക്തി തുടരുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കും എൻ്റെ വൈഫിനും കൂടിയിട്ട് കുറച്ച് സംസാരിക്കാമെന്നുണ്ട് ഡോക്ടറോടെന്ന് പറയുന്നുണ്ട്. അതിന് കുറച്ച് സമയം തരുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാമെന്ന് പറയും. ഓക്കെ, പിന്നീട് നമ്മൾ കാണുന്ന അവർ 3 ഇരുന്ന് സംസാരിക്കുന്നതാണ്. അത് തന്നെ നമ്മുടെ ആ വ്യക്തി, അതായത് ജോൺസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അമേരിക്കയിൽ ഞങ്ങളുടെ ഫസ്റ്റ് വിസിറ്റാണ് ഇതെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഞങ്ങളൊരു ഹോളിഡേ ആയിട്ട് അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടിയിട്ടല്ല നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പോയിട്ടുള്ളത് മെയിൻലി റിക്രിയേഷൻ ക്ലബ്സിലേക്കാണ് മെയിനായിട്ട് പോയിട്ടുള്ളത്. അതായത് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി നടത്തുന്ന റിക്രിയേഷണൽ ക്യാമ്പിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ന്യൂയോർക്കിൽ സിറ്റിയിൽ പോയിട്ട് അവിടെയുള്ള എന്താ സമൂഹത്തിൽ ബാക്ക്വേർഡായിട്ട് നിൽക്കപ്പെടുന്ന, പിന്തള്ളി നിൽക്കപ്പെടുന്ന ആൾക്കാരുണ്ടാവുക, ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ, അതുപോലെ തന്നെ എന്താ സമൂഹമായിട്ട് ചേരാത്ത എന്താ മാനസിക സംഘർഷങ്ങളുള്ള ആൾക്കാർ, അതുപോലെ തന്നെ എന്താ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർ, സോ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് ക്യാമ്പുകളിൽ മറ്റുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഒരു ബെറ്റർ പേഴ്സണായിട്ട് അവരെ കൺവേർട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് എന്നാണ് ഈ പറയുന്ന വ്യക്തി നമ്മുടെ ഡോക്ടറോട് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മുടെ ഡോക്ടർക്ക് ഈ വ്യക്തിയോട് വലിയൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താ കൂടുതലൊരു അട്രാക്ഷൻ നമ്മുടെ ഡോക്ടർക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു നന്മയാണല്ലോ അയാൾ ചെയ്യുന്നത് എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 15 ഞാനും എൻ്റെ വൈഫും ഈ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റാണ്, ഒരു വക്കീലാണ്. ബട്ട് അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അതായത് ഇപ്പോൾ സിറ്റിയിൽ തെരുവുകളിൽ താമസിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും, ആക്ച്വലി അഡോളസൻ ഏജിലൊക്കെയുള്ള ആൾക്കാർ,
അവർ അറിഞ്ഞു അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ അവരെ ആരും എന്താ സഹായിക്കാനൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ സോറി നമ്മുടെ വക്കീൽ അവിടെ എത്തുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ അതായത് നിയമപരമായ എല്ലാ സഹായങ്ങളും ചെയ്തിട്ട് അവരെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്യമമാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആരും ഏറ്റെടുക്കാനില്ലാതെ വരുന്ന ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ, ഈ ടീനേജിലൊക്കെയുള്ള അഡോളസ് ഏജിലുള്ള അതായത് ഒരു 13-നും 19-നും ഇടയിലുള്ള അത്തരം കുട്ടികളെ ഇവരെന്ത് ചെയ്യുന്നത് സ്വന്തം റിസ്കിൽ കൂട്ടിക്കൊണ്ട് പോവുകയും അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ അവർക്ക് ഭാവിയിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഹാൻഡ് ക്രാഫ്റ്റ് അതായത് എന്താ ചെറിയ ചെറിയ തൊഴിലുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമൊക്കെ അവർക്ക് വേണ്ട ഫുഡും ഒക്കെ കൊടുത്തിട്ട് ആ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. സോ ഇതുകൂടി കേട്ടപ്പോൾ നമ്മുടെ ഡോക്ടർക്ക് വളരെ സന്തോഷമായി. അതായത് ഒരു ആക്ച്വലി ഒരു വൃത്തിയായിട്ടുള്ളൊരു പേഴ്സണെയാണെന്നാണ് ഞാൻ കണ്ടുമുട്ടിയത് എന്നുള്ള തോട്ടാണ് ഡോക്ടർക്ക് ഉള്ളത്. അപ്പോൾ ഡോക്ടർ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവുമല്ലോ, അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ ഒരു നന്മ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നാനുണ്ടായ ആ മോട്ടീവ് എന്താണ്, ആ കാര്യം എന്താണ് എന്ന് നമ്മുടെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി പറയുന്നത് വെച്ചാൽ ഇപ്പോഴും ഡോക്ടർക്ക് തന്നെ മനസ്സിലായില്ലല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഇല്ല എന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെ ഡോക്ടറെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടതായിട്ടുള്ള ലെവലേസ് ഓർമ്മ ഡോക്ടർക്ക് ഇല്ല. അപ്പോൾ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ജോണത്തിനെ സ്വയം പരിചയപ്പെടുത്താണ്. വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു നടന്ന ഒരു സംഭവ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് തവണ ഡോക്ടറെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞ കഥയാണ് നമ്മുടെ ഡോക്ടറെ വർഷങ്ങൾക്ക് മുന്നിലേക്കുള്ള അതായത് പഴയ കാലത്തേക്കൊന്ന് ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ മറവിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ വ്യക്തി എവിടെ കണ്ടു എന്ന് ഓർമ്മിക്കാനായിട്ട് കാരണമാക്കിയ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, കഥ നടക്കുന്നത് 25 വർഷങ്ങൾക്ക് മുന്നേയാണ്. 25 വർഷങ്ങൾക്ക് മുന്നേ ഒരു നവംബർ മാസത്തിനുള്ള തണുപ്പുള്ള ഒരു കാലത്താണ് കഥ നടക്കുന്നത്. സോ ആ മൊമെൻറ്റിലേക്ക് നമ്മുടെ ഡോക്ടറെ പറ്റി പറയാനാണെങ്കിൽ ഡോക്ടർ ജസ്റ്റ് പ്രാക്ടീസൊക്കെ ആരംഭിച്ചതേ ഉള്ളൂ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസ് വർക്കിംഗ് ക്ലാസ് ആൾക്കാർ താമസിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. സോ ആ ഒരു അവസ്ഥയിൽ ഒരു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വാതിലാരോ മുട്ടുന്ന കേൾക്കുന്നുണ്ട്. അദ്ദേഹം വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പുറത്തേക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആത്മഹത്യ സംഭവിച്ചിട്ടുണ്ട്. സോ ഡോക്ടറൊന്ന് വരണം എന്ന രീതിയിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ഡോക്ടറോട് പറയുന്നുണ്ട്. ഡോക്ടർ ഉടനെ തന്നെ ആ പോലീസുമായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത്. അവിടെ പറയുന്നത് വെച്ചാൽ നല്ല മഞ്ഞായിരുന്നു, സോ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നടക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെ നടന്ന് നടന്നിട്ട് അവരൊരു ഒരു സ്ട്രീറ്റിലെത്തി, ഒരു വീടിൻ്റെ ഒരു ഫ്രണ്ടിലെത്തി. ഓക്കെ, ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ദുർഗന്ധം പിടിച്ചൊരു വാതകത്തിൻ്റെ ഒരു അങ്ങനത്തെ സ്മെല്ലാണ് നമ്മുടെ ഡോക്ടർക്ക് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ ലാൻഡ് ലേഡി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു ചെറുപ്പക്കാരൻ കട്ടിൽ കിടക്കുന്നതായിട്ട് അനങ്ങാതെ കിടക്കുന്നത് ആ ലാൻഡ് ലേഡി കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഡോക്ടർ ഉടനെ തന്നെ അവനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എന്താ വളരെ പ്രയാസപ്പെട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാൽ പോലും എന്താ ഒരു തരത്തിലുള്ള ചേഞ്ചസും ഉണ്ടാകുന്നില്ല. സോ ഫൈനലി ഇനിയൊരു കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രമം ഉപേക്ഷിക്കാൻ പോകുമ്പോഴാണ് ചെറിയൊരു അനക്കം അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. സോ അതിന് ശേഷം വീണ്ടും ശ്രമിച്ചുകൊണ്ട് അവനെ എന്താ പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ അവനിപ്പോൾ എന്താ ഒരു സ്വബോധം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അതായത് തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ ഏകദേശം മനസ്സിലായി തുടങ്ങി. സോ അതിനുശേഷമാണ് അവൻ്റെ സ്റ്റോറി എന്താണ് എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അവനെന്താ പറയുന്നത് വെച്ചാൽ അവന് പാരൻസ് ആരും ഉണ്ടായിരുന്നില്ല, അത് അച്ഛനമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഒരു അങ്കിളാണ് അവനൊരു ക്ലർക്കിൻ്റെ ജോലി ലണ്ടനിലെ ഒരു സിറ്റിയിൽ ഏർപ്പാടാക്കി കൊടുക്കുന്നത്. അവൻ 6 മാസമായിട്ടുള്ള സിറ്റിയിൽ വന്നിട്ട്, സോ അതുകൊണ്ട് തന്നെ സിറ്റിയിലെ കാര്യങ്ങളൊന്നും വലിയ പിടി അവൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവന് ഫ്രണ്ട്സ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെയാണ് പണം ചിലവാക്കേണ്ടതെന്ന് അറിയുന്നില്ല. സോ ഒരു ദൂരത്തടിച്ചുള്ള ഒരു ജീവിതമായിരുന്നു അവൻ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത്. അതൊരു ആർഭാട പരമായിട്ടൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് അവന് തോന്നുന്ന രീതിയിൽ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെ തന്നെ അവൻ ജീവിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ കയ്യിലുള്ള പണം അതിന് ഉതകുന്നതാണോ എന്ന് അവൻ ചിന്തിക്കുന്നില്ല. ഈവൻ ദോ അവൻ്റെ സേവിങ്സിൽ നിന്ന് വരെ എടുത്തിട്ട് അവൻ മാക്സിമം എന്താ ദൂരത്തടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മോശപ്പെട്ട കൂട്ടുകെട്ടുകളൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ കുതിരപ്പന്തയം നടത്തുന്നുണ്ട്. സോ പന്തയം വെച്ച് അവൻ്റെ കയ്യിലുള്ള എല്ലാം തന്നെ അവൻ എന്താ ഇല്ലാതാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അവനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഓഫീസിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് പന്തയം വെക്കുന്നുണ്ട്. അത് അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പണം വെച്ചിട്ട് താൻ നഷ്ടപ്പെട്ട് എല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു അമിതമായിട്ടൊരു ആത്മവിശ്വാസം അവൻ ഉണ്ടായിരുന്നു.
സോ അതിൻ്റെ ഫലമായിട്ട് അവൻ അത് പന്തം വെക്കുന്നുണ്ട് ആൻഡ് ഫൈനലി അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. സോ ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പ്രത്യാശകൾ മാറ്റിയില്ല എന്നവൻ കണക്കൂട്ടാണ് ചെയ്യുന്നത്. അവന് ഇപ്പോൾ തന്നെ ഒരുപാട് തരത്തിലുള്ള കടങ്ങൾ, പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകളിൽ നിന്നും ഒരുപാട് കടങ്ങൾ അവൻ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എന്താ, ഒരു വിഷബാധം ശ്വസിച്ച് മരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഓക്കെ, അവനവൻ്റെ കഥ പറഞ്ഞ് നിർത്തി ഉടനെ തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, നീ എത്ര രൂപയാണ് നിൻ്റെ നീ ജോലി ചെയ്യുന്ന എടുത്തതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നത് വെച്ചാൽ 7 pounds and 10 shillings എന്നാണ് പറയുന്നത്. അത് 7 pounds 10 shillings താൻ അവിടുന്ന് എടുത്തതെന്ന് പറയുന്നു. അപ്പോൾ അവരെല്ലാവരും എന്താ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നിസ്സാരമായ തുകയ്ക്ക് വേണ്ടിയിട്ടാണോ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നാണ് അവരെല്ലാം ചിന്തിക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് വൈകിയിട്ടുണ്ടെങ്കിൽ ഈ നിസ്സാര തുകയുടെ പേരിൽ ഒരു ജീവൻ തന്നെ ഇവിടെ പോലും ഞാൻ എന്നോട് ചിന്തിക്കുന്നു. പിന്നീട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനത് കേസാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ആ വ്യക്തിയുടെ യുവാവിൻ്റെ കഥ കേട്ടപ്പോൾ ഒരു അലിവ് തോന്നുന്നുണ്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഞാനത് കേസാക്കുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ ലാൻഡ് ലേഡി പറയുന്നത്, അതായത് അവൻ താമസിക്കുന്ന വീടിൻ്റെ ഉടമ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു മാസം കൂടി എനിക്ക് ഇവിടെ താമസിക്കാം, വേണ്ട ഫുഡൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. ബട്ട് അതിനുള്ളിൽ നീ ഒരു ജോലി ഉണ്ടാക്കി, അല്ലെങ്കിൽ നീ നിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ എന്ന രീതിയിലാണ് ലാൻഡ് ലേഡി ഒരു ഫേവർ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ഡോക്ടർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ആ ജോലി സ്ഥലത്ത് നീ എത്ര രൂപയാണോ എടുത്തത് അത് ഞാൻ നിനക്ക് തിരിച്ചു തരാമെന്ന് പറയുന്നത്. 7 pounds and 10 shillings ഞാൻ നിനക്ക് തിരിച്ചു തരാം, നീ അത് തിരിച്ചു കൊണ്ടേക്കുമെന്ന് നമ്മുടെ ഡോക്ടറും പറയുന്നു. ഓക്കെ, ഇതാണ് ആ സ്റ്റോറി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ആ കപ്പലിലേക്ക് തിരിച്ചു വരുവാണ്. കപ്പലിലിപ്പോൾ ഒരു നിശബ്ദതയാണ് കാണുന്നത്. സോ അതായത് ആ വ്യക്തിയാണ് താൻ വർഷങ്ങൾക്ക് മുന്നേ സഹായിച്ച, 7 pounds കൊടുത്ത് സഹായിച്ച ആ വ്യക്തിയാണ് ഇന്ന് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് അറിയുമ്പോഴുള്ള ഡോക്ടറുടെ ഫീലിംഗാണ് പിന്നെ നമ്മൾ കാണുന്നത്. അത് ഡോക്ടർ പിന്നെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, താൻ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്, അതായത് ഒരുപാട് പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട്, നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. ബട്ട് എന്നാൽ പോലും തൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് അദ്ദേഹം ഇത് ഇവിടെ കാണുന്നത്. അത് അന്ന് തനിക്കൊരു നിസ്സാരമായ ഒരു 7 pounds മാത്രമാണ് ഒരു വ്യക്തിക്ക് കൊടുത്തത്. എന്നാൽ അതിൽ നിന്നും വന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്ന് അവൻ ഉള്ളതെന്ന് വെച്ചാൽ എത്രയോ ആൾക്കാരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ എന്താ എത്രയോ ആൾക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു രീതിയിലേക്ക് അന്ന് താൻ സഹായിച്ച ആ പയ്യൻ തിരിച്ചു വന്നിരിക്കുകയാണ്. സോ അത് ഡോക്ടറുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റായുള്ളൊരു കാര്യമാണ് ഡോക്ടർ കണക്കാക്കാണ് ചെയ്യുന്നത്. അതായത് താൻ തന്നെ ലൈഫിൽ നടത്തിയ നിക്ഷേപങ്ങളൊക്കെ തനിക്ക് എന്താ പണത്തിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാൽ അതൊന്നും ഒരു ഗുഡ് ഫീലിംഗ് നമ്മുടെ ഡോക്ടർക്ക് നൽകിയിട്ടില്ല. ബട്ട് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ഡോക്ടറിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇരുട്ടിലൂടെ നീങ്ങുന്ന ഒരു ഷിപ്പിൻ്റെ പിക്ചറോട് കൂടിയാണ് ആക്ച്വലി നമ്മുടെ സ്റ്റോറിയുടെ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ മെയിൻലി 2 points ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ആയിട്ട് കാണുന്നത്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് എത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ആ മനുഷ്യൻ്റെ ജീവൻ്റെ വില ഒരിക്കലും കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു 7 pounds വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വ്യക്തി തൻ്റെ എത്ര വിലമതിക്കാനാവാത്ത തൻ്റെ ജീവിതം അവിടെ നഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഡോക്ടർ നൽകിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് സന്ദർഭങ്ങളിൽ കടന്നു പോകുന്നുണ്ടാകാം. ആ സമയത്ത് നമ്മൾ ഒരാൾക്ക് ഒരു കൈത്താങ്ങ്, അതായത് നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ ചെറിയൊരു കൈത്താങ്ങാണെങ്കിൽ കൂടി അത് വളർന്നു വന്നിട്ട് നാളെ ഒരു വലിയൊരു കാര്യമായിട്ട് മാറാനുള്ള ഒരു പ്രചോദനമാണ് ഈ സ്റ്റോറി നൽകുന്നത്. അത് നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കുന്ന കാര്യം പോലും ഭാവിയിൽ എന്താ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക. അന്ന് ഡോക്ടർ കൊടുത്ത 7 pounds ഇന്നൊരു എന്താ ഒരു വലിയ കൂട്ടത്തെ, അതായത് യുവാക്കളെ തന്നെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പ്രചോദിപ്പിക്കുന്ന ഒരു വെളിച്ചമായിട്ട് മാറുന്നത്. അതായത് നമ്മുടെ ലൈഫിലും അതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ആ ടൈമിൽ നമ്മൾ എന്താ ഒരു ചെറിയൊരു കൊടുക്കുന്ന പുഷ് പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നൊരു പോയിന്റ് കൂടി നമ്മളിവിടെ കാണുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഞാൻ ചെയ്താൻ്റെ വീഡിയോ.